നമസ്കാരം. ഇന്ത്യയെ തകർക്കാൻ കാലങ്ങളായി പാകിസ്ഥാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നരേന്ദ്രമോദി അധികാരത്തിൽ എത്തിയതിനു ശേഷം പാകിസ്ഥാന്റെ അടവുകളൊന്നും ഇന്ത്യയുടെ അടുത്ത് നടക്കുന്നില്ല, അല്ലെങ്കിൽ ചിലവാകുന്നില്ല. അവർ പല രീതിയിൽ പല പ്ലാനുകളോടും കൂടി അവരുടെ ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഇന്ത്യ എന്ന ശക്തിയെ തകർക്കുക, ഇന്ത്യയുടെ ഭാഗങ്ങൾ കൈയടക്കുക എന്നത് പാകിസ്ഥാന്റെ അന്നു മുതലുള്ള ലക്ഷ്യമാണ്, ഇന്നുമുള്ള ലക്ഷ്യമാണ്, ഇനി തുടർന്നും അങ്ങനെ തന്നെയായിരിക്കും. ഇപ്പോഴിതാ ഇന്ത്യയിൽ വർഗീയ സംഘർഷമുണ്ടാക്കാൻ പദ്ധതിയിട്ടിരിക്കുകയാണ് പാകിസ്ഥാൻ ഭീകരർ എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇതിന്റെ ഭാഗമായി ജമ്മു കാശ്മീരിലെ ക്ഷേത്രങ്ങൾ ആക്രമിക്കാനാണ് ഭീകര സംഘടനകൾ പദ്ധതിയിടുന്നത് എന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ഇന്റലിജൻസ് മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ജമ്മു കാശ്മീരിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഇന്ത്യക്കകത്തു തന്നെ നുഴഞ്ഞുകയറി ഇവിടെ കലാപങ്ങൾ സൃഷ്ടിക്കാൻ മുസ്ലിം തീവ്രവാദ സംഘടനകൾ വൻതോതിൽ ശ്രമിക്കുന്നുണ്ടെന്ന വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. അതാണ് നമ്മൾ CAA വിരുദ്ധ സമരങ്ങളിലും മറ്റും കണ്ടിരുന്നത്. അതുപോലെ പലതരത്തിലുള്ള വർഗീയ സംഘർഷമുണ്ടാക്കാൻ പാക് തീവ്രവാദ സംഘടനകൾ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് എന്ന വാർത്ത ഗൗരവം ഒട്ടും ചോരാതെ തന്നെ നമ്മൾ കാണേണ്ടതാണ്. പാക് ഭീകര സംഘടനകളായ ലഷ്കർ ഇ തൊയ്ബ, ജെയ്ഷെ മുഹമ്മദ് എന്നിവരാണ് ആക്രമണത്തിന് പദ്ധതിയിട്ടിരിക്കുന്നത്. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിന്റെ രണ്ടാം വാർഷികമായ ഓഗസ്റ്റ് 5-ന്, പ്രത്യേകം ശ്രദ്ധിക്കണം, ഓഗസ്റ്റ് 5-ന് ക്ഷേത്രങ്ങൾ ആക്രമിക്കാനാണ് ഭീകരരുടെ പദ്ധതി എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. സ്വാതന്ത്ര്യദിനമായ ഓഗസ്റ്റ് 15-നും ആക്രമണം നടത്താൻ ഭീകരർ പദ്ധതിയിട്ടിട്ടുണ്ടെന്നും സൂചനയുണ്ട്. സമീപകാലത്ത് ജമ്മു കാശ്മീരിൽ ഡ്രോണുകൾ ഉപയോഗിച്ച് ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും എത്തിച്ചത് ക്ഷേത്രങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്താനാണെന്നാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ വിലയിരുത്തുന്നത്. ക്ഷേത്രങ്ങൾക്ക് സമീപത്തെ തിരക്കേറിയ പ്രദേശങ്ങളിൽ സ്ഫോടക വസ്തുക്കൾ സ്ഥാപിക്കാനുള്ള സാധ്യതയുണ്ടെന്നും അധികൃതർ പറയുന്നുണ്ട്. മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ കാശ്മീരിൽ സുരക്ഷാ സേന പരിശോധന ശക്തമാക്കിയിരിക്കുകയാണ്. നമ്മുടെ നാട് നശിപ്പിക്കാൻ തീവ്രവാദികൾ ഏതറ്റം വരെയും പോകുമെന്നാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. ആ തീവ്രവാദികൾക്ക് കുടപിടിക്കുന്ന ഇന്ത്യൻ മണ്ണിൽ നിന്നുകൊണ്ട് ഇന്ത്യയെ ഒറ്റുകൊടുക്കുന്ന ഒരു കലാപം നടത്തിയെങ്കിലും മോദിയെ വലിച്ച് താഴെയിടണമെന്ന് ആഗ്രഹിക്കുന്ന ചില കമ്മ്യൂണിസ്റ്റ് ജിഹാദി സഹാപികളെ കൂടി കൂട്ടുപിടിച്ചായിരിക്കും അവർ ആക്രമണം നടത്തുക എന്നത് ഉറപ്പുള്ള കാര്യമാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവരും നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.